കെ എം മാണിക്ക് കോഴ കൊടുക്കാൻ പാലായിലെ വീടിന്റെ ഗേറ്റ് വഴി കടന്നുപോയ ബാറുടമകൾ മാണിക്ക് കോഴ കൊടുക്കുന്നതിന് തെളിവ് ലഭിക്കാത്തത് കൊണ്ടാണല്ലോ മാണിയെ വിജിലൻസ് കുറ്റവിമുക്തനാക്കിയത് എന്തായാലും മാണിയെ മുന്നിൽ നിർത്തി ഒരു അഴിമതി വിരുദ്ധ പോരാട്ടത്തിനാണ് രമേശ് ചെന്നിത്തലയും വിജിലൻസും തയ്യാറെടുക്കുന്നത് അതിനായി വിജിലന്റ് കേരള എന്ന പദ്ധതി തന്നെ നടപ്പാക്കുകയാണ് അഴിമതിക്കാരെ എവിടെ കണ്ടാലും പിടിച്ച് ശരിപ്പെടുത്തുമെ ജലപങ്കാളിത്തോടെ പ്രതിരോധിക്കാൻ വേണ്ടിട്ടുള്ള ഈ വൻപിച്ച ജനകീയ മുന്നേറ്റമാണ് കേരള കൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വിജിലൻസ് ഒരിക്കലും കൂട്ടിലെ തത്തയാക്കാൻ ഈ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നില്ല വിജിലൻസിലെ രണ്ട് ചിറകുകളും പറത്തി തുറന്ന വിഹായത്തിൽ അഴിമതിക്കെതിരായ പോരാട്ടം നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടെ പ്രവർത്തിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം അതിനെല്ലാവരുടെയും സഹായം ഞാൻ അഭ്യർത്ഥിക്കുന്നു സോഷ്യൽ സഹായം ഉറപ്പുവരുത്താനും അതുവഴി സോഷ്യൽ മീഡിയയിലൂടെ തന്നെ നമുക്ക് ചർച്ചകൾ നടത്താം അഴിമതിക്കെതിരായിട്ടുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ജനങ്ങൾക്ക് ഈ വെബ്സൈറ്റ് പരിശോധിച്ച് അഭിപ്രായം പറയാനുള്ള സാഹചര്യമുണ്ട് അങ്ങനെ ആധുനികമായ സോഷ്യൽ മീഡിയയുടെ സഹായത്തോടെ നിർമാർജനം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ മുന്നോട്ട് വിജിലന്റ് കേരള കെ എം മാണി എന്ന പദ്ധതിയുമായി ചെന്നിത്തല മുന്നോട്ട് പോകുമ്പോൾ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ സിനിമയെ നന്നാക്കാനുള്ള പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു ആദ്യം വാളെടുത്തവരൊക്കെ ഇടവേള ബാബുവിനേക്കാൾ എത്ര ഭേദം ഉണ്ണിത്താൻ എന്ന് പറഞ്ഞ് ആരാധകരായി മാറി എന്നാണ് കേൾക്കുന്നത് എന്തായാലും ലാഭമല്ല നല്ല സിനിമയുണ്ടാക്കലാണ് കർത്തവ്യം എന്ന് തിരിച്ചറിഞ്ഞ ഉണ്ണിത്താൻ വ്യാജപ്രേമം വിവാദത്തിലും പോരാട്ടത്തിന് ഇറങ്ങിയിട്ടുണ്ട് സെൻസർ ബോർഡിൽ നിന്നാണ് കോപ്പി ചോർന്നത് എന്ന ആരോപണം ഉണ്ണിത്താന് അത്രക്കങ്ങ് ദഹിച്ചിട്ടില്ല സെൻസർ ബോർഡിന്റെ ആവശ്യപ്പെട്ട കോപ്പി ഒരിക്കലും കസ്റ്റഡിയിലാണ് അത് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട് ഒരുപാട് ഫോർമാലിറ്റീസ് കീപ്പ് ചെയ്തെങ്കിലും ആ കോപ്പി എടുക്കാൻ പറ്റൂ മാത്രമല്ല അവിടെ സെൻസർ സെൻസറിങ് നിർത്തിവെച്ചിരിക്കുന്നു എന്ന് തന്നെ പറയുന്നത് ശുദ്ധ അസമത്വമാണ് സെൻസറിംഗ് നിർത്തിവെച്ചിട്ടില്ല ഇന്ന് സെൻസറിങ് ഇല്ല നാളെ മറ്റേന്നാളും അവധിയാണ് തിങ്കളാഴ്ച രാവിലെ സെൻസറിങ് ആരംഭിക്കും ആൻറ്റി പെരസിസെൽ ആവശ്യപ്പെട്ടാൽ പോലും സെൻസർ ബോർഡിനെ അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തുക എളുപ്പമല്ല എന്നർത്ഥം എന്തായാലും രാഷ്ട്രീയക്കാരെ പോലെ വ്യാജൻ പ്രശ്നത്തിൽ സിനിമക്കാർ ചാനലുകളിൽ വന്ന് പോരടിക്കുന്നത് എങ്ങനെ സഹിക്കാനാകും വാർത്തകൾ പ്രചരിക്കുമ്പോൾ സ്വാഭാവികമായി ഇതിനകത്ത് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലെന്ന് വരുത്തി തീർക്കാൻ ചില ആളുകൾ കാണിച്ച വ്യഗ്രത സ്വാഭാവികമായി ഈ പൈറസിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകൾ വർദ്ധിപ്പിക്കുക സത്യമാണ് മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത്തരം പൈറസിയിൽ നിന്ന് ഇത്തരം ആളുകൾക്കും ഒരിക്കലും ഒഴിഞ്ഞു മാറാനാവില്ല ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഒരു ചിത്രം നിർമ്മിച്ച് ആ ചിത്രം പ്രദർശനശാലകളിൽ എത്തുന്നതിന് മുമ്പ് അതിൻ്റെ വ്യാജ കോപ്പികൾ പുറത്തു വരുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല അതുകൊണ്ട് കർശനമായി ഇത് തടഞ്ഞേ മതിയാവും കേരളത്തിൽ പണ്ട് ആയിരത്തി അറുന്നൂറ്റി ചുരുപാനം തിയേറ്ററുകൾ ഉണ്ടായിരുന്നെന്ന് അഞ്ഞൂറ്റി അറുപതായി ചുരുങ്ങിയിരിക്കുന്നു ആയിരം തിയേറ്ററുകൾ കേരളത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു ഈ പ്രവണത മുന്നോട്ട് നീങ്ങിയാൽ ഈ അഞ്ഞൂറ്റി അറുപത് തിയേറ്ററുകളുടെയും ഭാവിയെക്കുറിച്ച് ആശങ്ക നിലനിൽക്കുന്നതുകൊണ്ടാണ് കർശനമായി ഇത്തരം പൈറസികൾ തടഞ്ഞേ എന്ന് പറയാൻ കാരണം മലയാള സിനിമാ വ്യവസായം നേരിടുന്ന ഈ അത്യന്താധുനിക യുഗത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി പൈറസി തന്നെ ആയത് ആണ് എന്നുള്ളതുകൊണ്ട് ഇത്തരം കുറ്റകൃത്യങ്ങൾ കർശനമായി തടയാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റ് ഉണ്ട് അപ്പോൾ ആരായിരിക്കും പ്രേമം സിനിമ ും കഴിഞ്ഞ കുറേ ദിവസമായി ഈ വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ആളുകളാണ് ഇവിടെയല്ല അവർ പരസ്പരം ചാനൽ വന്നിരുന്ന് ഈ വ്യവസായത്തിലെ മുഴുവൻ ആളുകളും പരസ്പരം പഴിയാരികയാണ് അത് തന്നെയാണ് ഏറ്റവും വലിയ ശാപം ഇപ്പം സിനിമ മേഖലകളിൽ നിലനിൽക്കുന്ന സംഘടനയുടെ ബാഹുല്യം ആ ബാഹുല്യം ഒരു വലിയ പ്രശ്നമാണ് ചാനലിൽ വന്നിരുന്ന് ഒരു ഒരു ഇൻഡസ്ട്രിക്കകത്ത് പ്രവർത്തിക്കുന്നവർ പരസ്പരം ചെലുവാരി എറിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടു കാര്യത്തിൽ ഒന്ന് ഈ ആന്റി ഈ പൈറസി എന്ന് പറയുന്ന ഒന്നും ഇല്ലാതാക്കാൻ എല്ലാവരും സിനിമാ മേഖലയിലെ എല്ലാവരും ഒറ്റക്കെട്ടായിരിക്കണം അതിനകത്ത് സംഘടനയുടെ നിറവും മറ്റൊന്നും നോക്കേണ്ട കാര്യം നമ്പർ ടു വൈഡ് ലീസിംഗിന്റെ കാര്യത്തിൽ രണ്ടഭിപ്രായം കേരളത്തിൽ പാടില്ല അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞ് ഉണ്ണിത്താനും വിവാദത്തിൽ പെടണ്ട തൽക്കാലം നല്ല സിനിമകൾക്ക് തിയേറ്ററുകൾ ഒരുക്കി കൊടുത്ത് പേരെടുത്ത് കഴിഞ്ഞിരിക്കുകയല്ലേ അത് അങ്ങനെ തന്നെ നിന്നോട്ടെ പൈറസി അതിന്റെ വഴിക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കാം ഒരു ഇടവേള കൂടി അത് കഴിഞ്ഞ് സിവിൽ സർവീസ് അച്ഛന്റെ മനസ്സിൽ എപ്പോഴും അച്ഛന്റെ ഒരാൾ ഐ എ എസ് ആവണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു നമ്മളൊക്കെ തന്മാത്രയിലെ മോഹൻലാലിനെ പോലായിരുന്നു അച്ഛൻ മകൻ ഒരാൾ ഐ എ എസ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ രേണുവിനെ അഭിനന്ദിക്കുന്നതിന് വേണ്ടി കെ പി സി സി പ്രസിഡന്റൊക്കെ എല്ലാവരും കൂടെ അവിടെ ചെന്നപ്പോൾ ഞാൻ മാധ്യമത്തിൽ വായിച്ചത് പെൻഷൻ കിട്ടാത്തത് കൊണ്ടൊരു വിഷമമുണ്ട് എന്ന് അവർ രേഖപ്പെടുത്തിയിരുന്നു